ഇന്ന് മെയ് 5. പ്രളയത്തിന് മുന്നേ കേരളം നേരിട്ട ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധിയുടെ തുടക്കം 2018 മെയ് 5 നായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ നിപ്പ മരണം സംഭവിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. നിപ്പ ബാധിച്ചുള്ള ആദ്യ മരണം എന്ന് കരുതുന്നത് പേരാമ്പ്ര പന്തിരിക്കര സൂപ്പിക്കട വളച്ചുകെട്ടി വീട്ടിൽ സാബിത്തിൻ്റെതാണ്. 2018 മെയ് 5 നായിരുന്നു സാബിത്തിന്റെ മരണം. കോഴിക്കോട് പേരാമ്പ്രയിൽ സൂപ്പിക്കട വളച്ചുകെട്ടിയിൽ 6 അംഗ കുടുംബം സന്തോഷത്തോടെ താമസിച്ചിരുന്ന സാബിത്തിന്റെ ചെറിയ കോൺക്രീറ്റ് വീട് ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. ഒരു വർഷം മുൻപ് വരെ അവിടെ ജീവിച്ചിരുന്ന ഒരു സന്തുഷ്ട കുടുംബത്തിന്റെ അവശേഷിപ്പുകളായ അവരുടെ ഓർമ്മകൾ പേറി വീട് മാത്രം ശേഷിക്കുന്നു. സൂപ്പിക്കടയിലെ വളച്ചുകെട്ടി വീട്ടിൽ ഇന്ന് താമസക്കാരോ സന്ദർശകരോ ഇല്ല. ഒന്നിനു പിറകെ ഒന്നായി മരണം വിളിച്ചു കൊണ്ടുപോയ കുടുംബാംഗങ്ങളുടെ ഓർമ്മകളാണ് മുറ്റത്തും വഴികളിലുമെല്ലാം നിഴലിക്കുന്നത്. കേരളത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ നിപ കാലത്തെ ആദ്യ മരണമെന്ന് കരുതുന്നത് പേരാമ്പ്ര പന്തിരിക്കര സൂപ്പിക്കട വളച്ചുകെട്ടിൽ വീട്ടിൽ സാബിത്തിൻ്റെതായിരുന്നു. സാബിത്തിന് പുറമെ സഹോദരൻ സാലിഹ്, ബാപ്പ മൂസ, മൂസയുടെ സഹോദരന്റെ ഭാര്യ മറിയം എന്നിവരും മരണത്തിന് കീഴടങ്ങി. സാലിഹിനും സമാന ലക്ഷണം കണ്ടതോടെയാണ് വിശദ പരിശോധനയ്ക്ക് ശേഷം നിപ സ്ഥിരീകരിക്കുന്നത്. 3 പേരുടെ മരണമുണ്ടാക്കിയ ആഘാതം വിട്ടുമാറാത്ത കുടുംബത്തിൽ ഇപ്പോൾ ശേഷിക്കുന്നത് ഉമ്മ മറിയവും ഇളയ മകൻ മുത്തലിബുമാണ്. ദുരന്തത്തിന് മുന്നേ തന്നെ പന്തിരിക്കരയ്ക്ക് സമീപം ജാനകി വയലിനടുത്ത് ഇവർ പുതിയ വീടെടുത്തിരുന്നു. അവിടേക്ക് മാറാനുള്ള ഒരുക്കത്തിനിടയിലാണ് സാബിത്ത് രോഗബാധിതനാവുന്നത്. സാബിത്ത് മരിച്ചിട്ട് ഒരു വർഷമാവുമ്പോഴും ആ സമയം കുടുംബം താമസിച്ച സൂപ്പിക്കടയിലെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഈ വീടിന്റെ പുതിയ ഉടമ വാടകയ്ക്ക് താമസക്കാരെ നോക്കുന്നുണ്ടെങ്കിലും ആരും വരുന്നില്ല. മരണങ്ങൾ വേട്ടയാടിയ വീടാണെന്ന ഭീതിയാണ് ഈ താല്പര്യക്കുറവിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു. 3 പേരുടെയും മരണശേഷം ഉമ്മയും മകനും ജാനകി വയലിലെ പുതിയ വീട്ടിലേക്ക് മാറി. എന്നാലും ഇവിടെ സ്ഥിരതാമസമില്ല. പേരാമ്പ്രയിൽ ഓഫ്നേജ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ മുത്തലിബ് അവധിക്ക് വരുമ്പോൾ മാത്രമാണ് ഇരുവരും പുതിയ വീട്ടിൽ താമസിക്കുക. അല്ലാത്ത സമയങ്ങളിൽ മറിയം സഹോദരിയുടെ കൂടെയാണ് താമസം. 2 വർഷം മുമ്പ് മറ്റൊരു മകൻ അപകടത്തിൽ മരിച്ചതിന്റെ ആഘാതം മാറും മുമ്പാണ് മറിയത്തിന് 2 മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെടുന്നത്. ഈ വേദനയിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം കണ്ടു തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂവെന്ന് ഇളയ മകൻ മുത്തലിബ് പറയുന്നു. ആദ്യകാലത്ത് ഉമ്മ തീരെ തളർന്നുപോയിരുന്നു. പുറത്തുപോലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ആലോചിച്ചിരിക്കും. ഇപ്പോൾ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്കെങ്കിലും ഇറങ്ങുന്നുണ്ട്. ബാപ്പയെയും സഹോദരന്മാരെയും നഷ്ടപ്പെട്ടതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല മുത്തലിബിന്റെ വാക്കുകളിലും. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സാബിത്തിനെ പരിചരിച്ചതിലൂടെയാണ് നേഴ്സ് ലിനിയും രോഗം ബാധിച്ച് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ സന്ദർഭോചിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അന്ന് മരണസംഖ്യ നിയന്ത്രിച്ചു നിർത്താനും ദിവസങ്ങൾക്കകം രോഗം തുടച്ചു നീക്കാനുമായത്. വെബ് ഡെസ്ക്, കൈരളി ന്യൂസ്.